നമസ്കാരം വേൾഡ് ഹിസ്റ്ററി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കരീബിയൻ രാജ്യമായ ബാർബഡോസിനെ കുറിച്ചാണ് കരീബ്യൻ മേഖലയുടെ കിഴക്കിയറ്റത്ത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ കിടക്കുന്ന ചെറിയൊരു ദ്വീപരാഷ്ട്രമാണ് ബാർബഡോസ് നാനൂറ്റി മുപ്പത്തി ഒന്ന് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ബാർബഡോസ് അതീവ സമ്പന്നമാണ് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ജീവിത നിലവാരവും വികസുര രാഷ്ട്രങ്ങളിൽ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനവും സാക്ഷരതയുമുള്ള ബാർബഡോസ് പരമ്പരാഗത കർഷക രാഷ്ട്രമാണ് കരിമ്പാണ് ഇവിടുത്തെ വിള റം ഉണ്ടാക്കുന്നതിൽ വിദഗ്ധരാണ് ഇവിടുത്തെ ആളുകൾ പക്ഷേ കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി പെട്രോളിയം ടൂറിസം വിവര സാങ്കേതിക വിദ്യ ബാങ്കിംഗ് എന്നീ മേഖലകളിൽ നിന്ന് വൻ സമ്പത്താണിവർ നേടിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ മുപ്പതിന് ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ബാർബഡോസ് ഇതുവരെ റിപ്പബ്ലിക് ആയിട്ടില്ല സ്വതന്ത്ര ബ്രിട്ടീഷ് കോമൺവെൽത്ത് ആകയാൽ ബ്രിട്ടീഷ് രാജ്ഞിയാണ് ഇവിടുത്തെ സാങ്കേതികമായ രാഷ്ട്രതലപ്പത്ത് പ്രധാനമന്ത്രി ഭരണതലവനും തെക്കൻ അമേരിക്കയിൽ നിന്നും കുടിയേറിയ അമരേന്ത്യന്മാരാണ് ഇവിടത്തെ നിവാസികൾ പിന്നീട് അരവാക്കന്മാരും സാലഡോയികളും കുടിയേറി ഇഷുരോഗാനിയം എന്നാണ് പണ്ട് ഈ ദേശം അറിയപ്പെട്ടിരുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ തെക്കേ അമേരിക്കയിൽ നിന്നു തന്നെ കരീബുകൾ ഇങ്ങോട്ടേക്ക് എന്നാൽ അജ്ഞാതമായ കാരണങ്ങളാൽ പിന്നീട് രണ്ടു നൂറ്റാണ്ടുകൾ കുടിയിറക്കത്തിന്റേതായിരുന്നു ആയിരത്തിയഞ്ഞൂറ്റി മുപ്പത്തിയാറിൽ പോർച്ചുഗീസ് പരിവേഷകൻ പെദ്രെ കാമ്പോസ് ഈ ദ്വീപിലെത്തിയപ്പോൾ ഇവിടെ ആയിരത്തോളം പേരെ ഉണ്ടായിരുന്നുള്ളൂ അത്തിമരങ്ങൾ താടി പോലെ നിന്ന ഈ ദ്വീപിനെ താടിക്കാരൻ എന്ന് കാബോസ് വിശേഷിപ്പിച്ചത്രേ പോർച്ചുഗീസുകാർ ഇവിടെ നിന്ന് പോയപ്പോൾ സ്പെയിൻകാരെത്തി നാട്ടുകാരെയെല്ലാം അവർ അടിമകളാക്കി മറ്റു കരീബിയൻ കോളനി ദ്വീപുകളിലെ കരിമ്പിൻ തോട്ടങ്ങളിൽ ജോലി ചെയ്യിക്കാൻ കൊണ്ടുപോയി പിന്നീട് ഇവിടെയും അവർ കരിമ്പ് നട്ടു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴിൽ സ്പെയിൻകാരെ തുരത്തി ബ്രിട്ടൻ ഈ ദ്വീപ് കൈക്കലാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ നീണ്ട ബ്രിട്ടീഷ് വാഴ്ചയുടെ തുടക്കമായിരുന്നു അത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയേഴിൽ അയ്യായിരത്തോളം നാട്ടുകാർ ദീനം വന്ന് മരിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ആഫ്രിക്കയിൽ നിന്നും മറ്റും അടിമകളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു അയർലാൻഡിലും സ്കോട്ട്ലാൻഡിലും വിമത ശബ്ദമുയർത്തിയവരെ ബ്രിട്ടീഷ് രാജാക്കന്മാർ ബാർബഡോസിലേക്ക് നാടുകടത്തുകയും അടിമകളാക്കുകയും ചെയ്തു ആഫ്രിക്കയിൽ നിന്ന് അടിമപ്രവാഹം ഇങ്ങോട്ടേക്ക് തുടർന്നുകൊണ്ടേയിരുന്നു ഇരുപതാം നൂറ്റാണ്ടോടെ ഇവർ മഹാഭൂരിപക്ഷവുമായി ആയിരത്തി എണ്ണൂറ്റിനാലിൽ ബ്രിട്ടൻ അടിമ കച്ചവടം അവസാനിപ്പിച്ചു എന്നാൽ അടിമവേല തുടർന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ അടിമകൾ കലാപമുയർത്തി ആയിരത്തോളം പേർ കൊല്ലപ്പെട്ടു നൂറ്റി നാൽപ്പത്തി നാല് പേർ വധശിക്ഷയ്ക്ക് വിധേയരായി നൂറ്റി ഇരുപത്തിമൂന്ന് പേരെ നാടുകടത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ അടിമത്തം അവസാനിപ്പിച്ചു ആദ്യമേ തന്നെ തദ്ദേശ ഭരണ സംവിധാനത്തിന് ബ്രിട്ടൻ ചെറുതായെങ്കിലും പ്രാധാന്യം നൽകിയിരുന്നു ജനകീയ കൗൺസിലുകൾക്ക് ചില്ലറ അധികാരവും ഉണ്ടായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉടലെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സർ ഗ്രാൻലി ആഡംസ് ബാർബഡോസ് ലേബർ പാർട്ടി സ്ഥാപിച്ചു ബ്രിട്ടനുമായി കലഹിക്കാതെ തന്നെ ആഡംസ് സ്വാതന്ത്ര്യ ചർച്ചകൾക്ക് തുടക്കമിട്ടു ജനകീയ കൗൺസിൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ പണക്കാർക്ക് മാത്രമേ അതുവരെ കഴിഞ്ഞിരുന്നുള്ളൂ എന്നാൽ ആഡംസിന്റെ പരിശ്രമത്തിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ബ്രിട്ടൻ ഈ വ്യവസ്ഥ നീക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തോട്ടം ഉടമകളുടെ സവിശേഷ അധികാരം എടുത്തുകളയുകയും ജനകീയ തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തു അങ്ങനെ ഗ്രാൻഡി ആഡംസ് ബാർബഡോസിന്റെ ആദ്യ പ്രധാനമന്ത്രിയായി ഈ സമയവും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഇവർ നേടിയിരുന്നില്ല ബ്രിട്ടൻ നാമമാത്ര നിയന്ത്രണം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ കരീബിയൻ കോളനി ദ്വീപുകൾ വെസ്റ്റ് ഇൻഡീസ് ഫെഡറേഷൻ ഉണ്ടാക്കിയപ്പോൾ ബാർബഡോസ് അതിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഫെഡറേഷൻ പിരിച്ചുവിടുകയും അംഗരാഷ്ട്രങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ സമയത്ത് ആയിരുന്നു ഫെഡറേഷന്റെ ഒരേയൊരു പ്രധാനമന്ത്രി ബ്രിട്ടനുമായുള്ള ആഡംസിന്റെ സൗഹൃദത്തിൽ എതിർപ്പുള്ളവർ എറോൾ വാൾട്ടൻ ബാരയുടെ നേതൃത്വത്തിൽ പാർട്ടി വിടുകയും ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ബാരോ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കോമൺവെൽത്ത് ഓഫ് നേഷൻസിൽ അതേ വർഷം തന്നെ ഇവർ അംഗവുമായി പിന്നീട് ഈ രണ്ട് പാർട്ടികളും മാറി മാറി അധികാരത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി പിന്നീടുള്ള മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു ഇതിന്റെ നേതാവ് ഓവൻ സൈമർ രണ്ടായിരത്തി മൂന്നിൽ മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായിരുന്നു ഒരു പാർലമെന്ററി ജനാധിപത്യ രാഷ്ട്രമാണ് ബാർബഡോസ് പ്രധാനമന്ത്രിയാണ് ഇവിടുത്തെ ഭരണത്തലവൻ ഇദ്ദേഹത്തെ സഹായിക്കാൻ മന്ത്രിസഭയുമുണ്ട് പാർലമെന്റിന് രണ്ട് സഭകളാണുള്ളത് ഹൗസ് ഓഫ് അസംബ്ലിയും സെനറ്റും അഞ്ചു വർഷത്തിലൊരിക്കലാണ് അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അംഗങ്ങളെ ജനം നേരിട്ട് തിരഞ്ഞെടുക്കുന്നു അസംബ്ലി നേതാവ് പ്രധാനമന്ത്രിയാകും ബ്രിട്ടീഷ് രാജ്ഞിയാണ് രാഷ്ട്രതലപ്പത്ത് അവരുടെ പ്രതിനിധി ഗവർണർ ജനറലാണ് ഈ ചുമതല നിർവഹിക്കുന്നത് സെനറ്റിലെ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഗവർണർ ജനറലാണ് പാരീഷ് ആണ് പാരിഷാണ് ഇവിടുത്തെ തദ്ദേശ ഭരണ സംവിധാനം ഒരു സമതല ദ്വീപാണ് ബാർബഡോസ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് മറ്റു കരീബിയൻ ദ്വീപുകളിൽ നിന്നും തെന്നി മാറിയതുപോലെ നിൽക്കുന്ന ഈ ദ്വീപിന് കരീബിയൻ കാലാവസ്ഥ തന്നെയാണ് ഈ മേഖലയിൽ ഭീതി വിതയ്ക്കുന്ന ചുഴലിക്കൊടുങ്കാറ്റിന്റെ വഴിത്താരയിൽ നിന്ന് അല്പം മാത്രം അകലെയായി നിൽക്കുന്നതിനാൽ എല്ലാ വർഷവും നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടാകാറില്ല രാജ്യത്തിന്റെ തെക്കുപടിഞ്ഞാറായി സെന്റ് മൈക്കൽ പാരിസിലാണ് തലസ്ഥാനമായ ബ്രിഡ്ജ് ടൗൺ പവിഴപ്പൊറ്റുകൾ തൊങ്ങൽ ചാർത്തുന്ന ബാർബഡോസ് പവിഴപ്പൊറ്റുകൾ ഉറഞ്ഞുണ്ടായ ചുണ്ണാമ്പു പാറകൾക്ക് മുകളിലാണ് നിലനിൽക്കുന്നത് ഇവിടുത്തെ മണ്ണും പ്രകൃതിയും കരിമ്പ് പുകയില എന്നീ കൃഷികൾക്ക് ഏറെ അനുയോജ്യമാണ് ഒരു നൂറ്റാണ്ട് മുൻപ് തന്നെ കാടുവെട്ടിത്തിളിക്കൽ പൂർത്തിയായതിനാൽ നിലവിലിവിടെ ഒരു ശതമാനം സംരക്ഷിത വനം പോലുമില്ല പരമ്പരാഗത പഞ്ചസാര കച്ചവട രാഷ്ട്രമായ ബാർബഡോസ് ആധുനിക ലോകത്തിന്റെ മാറ്റങ്ങൾ ശരിക്കും ഉൾക്കൊണ്ടു കരിമ്പ് പുകയില കൃഷി തുടർന്നു പോരുന്നതിനോടൊപ്പം തന്നെ പെട്രോളിയം വിവരസാങ്കേതികവിദ്യ സോഫ്റ്റ്വെയർ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടം നടത്തുകയാണ് കൂടാതെ ടൂറിസം ഇവിടുത്തെ പ്രധാന വരുമാന മാർഗമാണ് വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിൽ അങ്ങേയറ്റത്തെ പ്രൊഫഷണലിസം ഇവർ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊഴിലില്ലായ്മ ഇവിടെ കുറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു വളർച്ചാ നിരക്ക് നേടി പണപ്പെരുപ്പം പൂജ്യത്തിലും താഴെയായി അഥവാ നാണയത്തിന് വിനിമയ നിരക്ക് കൂടി ബാങ്കിംഗ് ഫിനാൻസ് മേഖലയിലും കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചു ഇ കോമേഴ്സ് വിദ്യാഭ്യാസ ആരോഗ്യരംഗത്തെ പുറം ജോലിക്കാർ എന്നിവയിലൂടെ വൻ സമ്പത്ത് ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഇംഗ്ലീഷ് സംസ്കാരം ഏറെ സ്വാധീനിച്ച കരീബിയൻ ദ്വീപാണ് ഇത് ലിറ്റിൽ ഇംഗ്ലണ്ട് എന്ന ചെല്ലപ്പേരും ബാർബഡോസിനുണ്ട് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിലൊന്നായ ബാർബഡോസിലാണ് ഏറ്റവും മുന്തിയ റോഡ് സാന്ദ്രതയുമുള്ളത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ലോകത്തിലെ ഏറ്റവും ആരോഗ്യമുള്ള രാജ്യമായി ബാർബഡോസ് അറിയപ്പെട്ടിരുന്നു കൂടാതെ അമേരിക്കൻ ഭരണഘടനയിൽ ഒപ്പുവെച്ചവരിൽ ഒരാൾ ഒരു ബാർബേഡിയൻ ആയിരുന്നു ഇദ്ദേഹമാണ് ആദ്യ ഭരണഘടനാ രേഖയുടെ പ്രിന്റർ ഇംഗ്ലണ്ട് ബാർബഡോസ് പോർട്സ്മെത്ത് എന്നീ മേഖലകളെ ആധാരമാക്കിയാണ് ആദ്യകാലത്ത് രേഖാംശരേഖ വരച്ചിരുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം ആണ് ബാർബഡോസിലെ ആകെ ജനസംഖ്യ ബാർബേഡിയന്മാർ തദ്ദേശീയമായി ബാജർ എന്നാണ് അറിയപ്പെടുന്നത് നിലവിൽ തൊണ്ണൂറ് ശതമാനത്തോളം ബാജർമാരും ആഫ്രിക്കൻ പൈതൃകമുള്ളവരാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രിട്ടൻ ഇറക്കുമതി ചെയ്ത ആഫ്രിക്കൻ അടിമകളുടെ പിൻതലമുറക്കാരാണിവർ ആംഗ്ലോ ബാജർ അറബ് ബാജർ എന്നിവരാണ് ഇവിടുത്തെ ന്യൂനപക്ഷം അമേരിക്കയിലേക്ക് കുടിയേറി അവരുടെ സംസ്കാര ലക്ഷണങ്ങളുമായി തിരിച്ചെത്തിയ ബാർബിഡിയന്മാരെ ബാജർ യാംഗികൾ എന്നാണ് വിളിക്കുന്നത് ഇംഗ്ലീഷാണ് ഇവിടുത്തെ ഔദ്യോഗിക ഭാഷ ബാജർ ഇംഗ്ലീഷ് എന്ന കലർപ്പ് ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത് ർ മഹാഭൂരിപക്ഷവും പ്രൊട്ടസ്റ്റന്റുകളാണ് റോമൻ കത്തലിക് ഹിന്ദു മുസ്ലിം ന്യൂനപക്ഷങ്ങളും ഇവിടെയുണ്ട് ക്രിക്കറ്റാണ് ഇവിടെ ഏറ്റവും മുഖ്യമായ വിനോദം വെസ്റ്റ് ഇൻഡീസ് ടീമിനായി ഒട്ടേറെ പ്രതിഭാശാലികളായ ബാർബഡിയന്മാർ കളിച്ചിട്ടുണ്ട് പഞ്ചസാര പച്ചക്കറി പരുത്തി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കാർഷിക വിഭവങ്ങൾ പഞ്ചസാരയും മദ്യവും രാസവസ്തുക്കളും വൈദ്യുതി ഉപകരണങ്ങളുമാണ് കയറ്റുമതി വിഭവങ്ങൾ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മാണ വസ്തുക്കൾ രാസവസ്തുക്കൾ ഇന്ധനം തുടങ്ങിയവയാണ് ബാർബഡോസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പ്രധാന വിഭവങ്ങൾ പെട്രോളിയം മത്സ്യം പ്രകൃതിവാതകം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന പ്രകൃതി വിഭവങ്ങൾ വനമില്ലാത്ത ബാർബഡോസിൽ തൊണ്ണൂറ്റി കിലോമീറ്റർ കടൽ തീരമുണ്ട് മൊത്തം ഭൂവിസ്തൃതിയുടെ മുപ്പത്തി ഏഴ് ദശാംശം രണ്ട് ഒന്ന് ശതമാനം ഇവിടെ കൃഷിയോഗ്യമായ ഭൂമിയാണ് ബാർബഡോസ് ഡോളറാണ് ഇവിടുത്തെ നാണയം ഒരു ബാർബഡോസ് ഡോളർ എന്നാൽ ഏകദേശം മുപ്പത്തി അഞ്ച് ദശാംശം പൂജ്യം എട്ട് ഇന്ത്യൻ റൂപ്പീസാണ് ബാർബഡോസിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ